നമസ്കാരം ഒടുവിൽ യു പി സർക്കാർ സ്ഥലം കണ്ടെത്തി ഒരിടത്തല്ല അഞ്ചിടത്ത് അയോധ്യയിൽ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം മുസ്ലിം പള്ളി പണിയാൻ ഉത്തർപ്രദേശ് സർക്കാർ സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് അഞ്ചിടത്താണ് മിർസാപൂർ ഷംസുദ്ദീൻപൂർ ചാന്പൂർ എന്നിവിടങ്ങളിലായാണിത് അയോധ്യയുടെ പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിന് പുറത്താണ് യു പി സർക്കാർ കണ്ടെത്തിയിരിക്കുന്ന സ്ഥലങ്ങൾ ഹൈവേക്ക് സമീപത്താണ് സർക്കാർ അഞ്ച് ഏക്കർ വരുന്ന സ്ഥലങ്ങൾ കണ്ടെത്തിയത് അയോധ്യ ഫൈസാബാദ് റോഡിനോട് ചേർന്നുള്ള അഞ്ച് സ്ഥലങ്ങളിലാണ് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാൽ ഹൈവേക്ക് സമീപം പള്ളിയൊരുങ്ങിയാൽ വിശ്വാസികൾക്ക് എളുപ്പത്തിലെത്തിച്ചേരാൻ സാധിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നതെന്ന് സർക്കാർ വ്യക്തമാക്കുന്നു ഇക്കാര്യം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അയോധ്യയിൽ വിശ്വാസികൾ പ്രദക്ഷിണം വെച്ച് ആരാധനയർപ്പിക്കുന്ന ചാക്രിക പാതയാണ് പഞ്ചകോശി പരിക്രമം ഇതിന് പുറത്താണ് സ്ഥലങ്ങൾ കണ്ടെത്തിയതും ദേശീയ പാതകൾക്ക് സമീപമാണ് ഈ സ്ഥലങ്ങളെന്ന് സർക്കാർ പ്രത്യേകിച്ച് പറയുന്നു കണ്ടെത്തിയ സ്ഥലങ്ങളുടെ പട്ടിക യു പി സർക്കാർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ക്ലിയറൻസിനായും അയച്ചു എന്നാൽ ഈ കണ്ടെത്തിയിരിക്കുന്ന സ്ഥലങ്ങളിൽ അയോധ്യ തീർത്ഥാടകർക്ക് അസൗകര്യങ്ങൾ ഉണ്ടാകില്ല വിശേഷിച്ചും ഹിന്ദു മുസ്ലിം ഉത്സവങ്ങൾ ഒരേ സമയത്ത് നടക്കുമ്പോൾ ക്ഷേത്ര നഗരത്തിലെ ഭൂരിഭാഗം ജനസംഖ്യയും പഞ്ചകോശി പാതയ്ക്കുള്ളിലാണ് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിന് പകരമായി പള്ളി നിർമ്മിക്കുന്നതിന് അഞ്ച് ഏക്കർ സ്ഥലം കണ്ടെത്തി നൽകണമെന്നാണ് സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നത് ഈ ഉത്തരവാണ് ഇപ്പോൾ സർക്കാർ നടപ്പാക്കുന്നത് ഈ ഉത്തരവിന്റെ ഭാഗമായിട്ടാണ് ഉത്തർപ്രദേശ് സർക്കാർ സ്ഥലവും കണ്ടെത്തിയത് എന്നാൽ പകരം ഭൂമി സ്വീകരിക്കില്ല എന്ന് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ഇപ്പോഴും വ്യക്തമാക്കുന്നു പൊരുതിയത് പകരം ഭൂമിക്ക് വേണ്ടി ആയിരുന്നില്ല സുനി വഖഫ് ബോർഡിന് മേൽ കേന്ദ്ര സർക്കാർ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് എന്നും ഇവർ അറിയിക്കുകയാണ് ബോർഡ് ഇക്കാര്യത്തിൽ തീരുമാനവും എടുത്തില്ല അയോധ്യയിലെ തർക്കഭൂമിയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് അനുമതി നൽകിയ വിധിക്കെതിരെ സമർപ്പിക്കപ്പെട്ട പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതി തള്ളുകയായിരുന്നു ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായുള്ള അഞ്ചംഗ ബെഞ്ചാണ് ഹർജികൾ തള്ളിയത് വിധിയിൽ പുനഃപരിശോധന ആവശ്യപ്പെട്ട പതിനെട്ട് ഹർജികളാണ് ഇങ്ങനെ സമർപ്പിക്കപ്പെട്ടിരുന്നത് ഇതിൽ എട്ടെണ്ണം കേസിൽ കക്ഷികളായിരുന്നവർ നൽകിയതാണ് അഖിലേന്ത്യാ വ്യക്തി നിയമ ബോർഡും ജമിയതുൽ ഉലമ ഹിന്ദും ഹർജികൾ നൽകിയിരുന്നു കഴിഞ്ഞ മാസം ഒൻപതിനാണ് മുൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ അഞ്ചംഗ ബെഞ്ച് അയോധ്യ കേസിൽ അന്തിമവിധി പ്രഖ്യാപിക്കുന്നത് രണ്ട് പോയിന്റ് ഏഴ് ഏഴ് ഏക്കർ തർക്കഭൂമി രാമക്ഷേത്ര നിർമ്മാണത്തിനായി നൽകാനും പള്ളി നിർമ്മിക്കുന്നതിന് വേണ്ടി ഉചിതമായ ഇടത്ത് അഞ്ചേക്കർ ഭൂമി നൽകാനുമായിരുന്നു വിധിയിൽ പറഞ്ഞിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് കരസേവകർ ബാബറി മസ്ജിദ് പൊളിച്ചത് ശ്രീരാമന്റെ ജന്മസ്ഥലത്താണ് പള്ളി സ്ഥിതി ചെയ്യുന്നത് എന്നും മുഗൾ രാജാവായ ബാബർ ക്ഷേത്രം തകർത്താണ് പള്ളി നിർമ്മിച്ചത് എന്നും ആരോപിച്ചായിരുന്നു പൊളിച്ചു നീക്കിയത് സംഭവം രാജ്യത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ചു രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഒൻപതിനാണ് പതിറ്റാണ്ടുകൾ നീണ്ട അയോധ്യ ബാബറി മസ്ജിദ് ഭൂമി തർക്കത്തിൽ സുപ്രീം കോടതി വിധി പറഞ്ഞത് പള്ളി പൊളിച്ചു നീക്കിയ സ്ഥലത്ത് ക്ഷേത്രം നിർമ്മിക്കാമെന്നും മുസ്ലിമുകൾക്ക് പള്ളി നിർമ്മിക്കാനായി അയോധ്യയിൽ അഞ്ചേക്കർ സംസ്ഥാന സർക്കാർ നൽകണമെന്നുമായിരുന്നു വിധി സുപ്രീം കോടതി വിധിയെ ചോദ്യം ചെയ്ത വിവിധ വ്യക്തികളും സംഘടനകളും ഹർജി സമർപ്പിച്ചെങ്കിലും അതെല്ലാം തള്ളുകയായിരുന്നു അയോധ്യയിൽ നാലു മാസത്തിനകം അമ്പരചുംബിയായ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നേരിട്ട് അറിയിക്കുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ അഞ്ചെടുത്ത് സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്